അത് അടിസ്ഥാനരഹിതമാണ്, അത് അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. മറ്റു കാര്യം എനിക്കറിയില്ല. അത് നേരത്തെ നിശ്ചയിച്ച കാര്യമല്ലേ. കോഴിക്കോട് ഒരു ഇന്റർനാഷണൽ സ്റ്റേഡിയം കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ നേരത്തെ സ്പോർട്സ് വകുപ്പ് മന്ത്രി പറഞ്ഞതാണ്. അതിന്റെ ഭാഗമായി നിരവധി യോഗങ്ങളും നടന്നതാണ്. ഇന്നലെ ഇവിടെ സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്നുള്ള നിലയിൽ ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ സ്വാഭാവികമായിട്ടും സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കോഴിക്കോട്ടെ വികസന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും ഈ കാര്യം അവിടെ പറഞ്ഞു. പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാലോ, വീഡിയോയിൽ വ്യക്തമാണല്ലോ, ഇതൊരു പുതിയ കാര്യമല്ല, ഇതൊരു പുതിയ കാര്യമല്ല, നേരത്തെ തന്നെയുള്ള കാര്യമാണ്, കോഴിക്കോടിനൊരു സന്തോഷകരമായ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയിലുണ്ടല്ലോ. അത് അതുമാത്രമല്ല പറഞ്ഞത്, NH 66 പ്രത്യേകിച്ച് സ്പോർട്സ് വികാസത്തിന് പശ്ചാത്തല വികസനം വേണമെന്നുള്ള അഭിപ്രായം ഉണ്ട് അവർക്ക്, അതിനെന്തൊക്കെയാണ് ആലോചിക്കുന്നുള്ളപ്പോൾ അതും പറഞ്ഞു. NH 66 കോഴിക്കോട് ജില്ലയിൽ ഇന്ന ടൈമിൽ പൂർത്തീകരിക്കും. അതുപോലെ 1300 കോടി രൂപ കോഴിക്കോട് നഗരത്തിലെ പ്രധാന റോഡുകൾക്ക് നൽകാൻ തീരുമാനിച്ചു. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? അതിലെല്ലാവരും സന്തോഷിക്കല്ലേ ഉണ്ട്. ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളത്, ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണം പറയേണ്ടതെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ, പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. ഇപ്പോൾ മന്ത്രിയായതിനു ശേഷം നിരവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്, നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പോയതല്ലേ. പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ധാരണ ഉള്ളവരല്ലേ. ഞാൻ അതിന് മുമ്പെടുത്താലും ഇപ്പോൾ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡല സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്, ബൂത്ത് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പം ഉണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്. ഇനിയും പറയാലോ, പെൻഷൻ നൽകിയ പറയും, അതുപോലെ ലൈഫ് പദ്ധതി പറയും, അതുപോലെ റോഡുകൾ നന്നാക്കിയത് പറയും, NH 66 25% ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി പണം നൽകിയത് കേരള സർക്കാരാണെന്നുള്ളത് പറയും. ഞങ്ങൾ ചെയ്ത് ഞങ്ങൾ പറയണ്ടേ? അത് പറയുന്നതിന് ഭയപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പോൾ ഒരു വികസനവും നടത്താത്തതിനവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല. അതിനിപ്പോൾ ഞങ്ങളെ നേരെ കുതിര കയറിയിട്ട് കാര്യമില്ല. ഇതൊക്കെ ഞങ്ങൾ ഇനിയും പറയും. ഇതൊക്കെ ഞാൻ പൊതുയോഗത്തിലും പറയുന്നതാണ്, എല്ലാ സ്ഥലത്തും. ഇപ്പോൾ ഈ കോഴിക്കോട് വടകര മണ്ഡലത്തിൽ കുടുംബയോഗങ്ങൾ, പൊതുയോഗങ്ങൾ, ഇതിലൊക്കെ പറയുന്ന കാര്യം തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ എന്താണെന്ന് എനിക്കറിയില്ല. ഇതുവരെയും കിട്ടിയിട്ടില്ല. കിട്ടിയാൽ ഞാൻ മറുപടി കൃത്യമായിട്ട് ഇത് വെച്ചുകൊണ്ട് കൊടുക്കാം, മറുപടി കൊടുക്കാം. കോൺഗ്രസ് ഇപ്പോ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതിനെ രാഷ്ട്രീയമായി, അല്ല ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പരാതി നൽകിയോ ഇല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയും, പുതിയൊരു പ്രഖ്യാപനം എന്തെങ്കിലും ആണെങ്കിൽ അത് മനസ്സിലാക്കുക. നേരത്തെ പറഞ്ഞ്, നേരത്തെ നടപ്പിലാക്കി, അതിന്റെ ഭാഗമായി കുറേയേറെ നീക്കങ്ങൾ നടത്തിയ വിഷയങ്ങൾ ഇനിയും പറയും. അല്ല ഞാനതൊന്നും അറിയില്ല. ഞാനിപ്പോ അവിടെ പരിപാടിയിൽ വന്നു പറയേണ്ട കാര്യങ്ങൾ അത് ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ എന്റെ ചിത്രം വെക്കുമല്ലോ ഒന്ന്. ഞാൻ പങ്കെടുക്കുമ്പോൾ പിന്നെ, അതായത് ചിത്രമോ പേരോ ഉണ്ടാവും എനിക്കറിയില്ല, അതെനിക്കറിയില്ല. അതിനെക്കുറിച്ച് മറ്റെന്തെങ്കിലും കാര്യങ്ങളൊന്നും അറിയില്ല. അവിടെ ഒരു സ്പോർട്സ് ഫ്രറ്റർണിറ്റി എന്ന പേരിലാണ് അവർ നടത്തിയിട്ടുള്ളത്. അവിടെ ഒരു സ്വകാര്യ ഹാളിലാണ് നടത്തിയിട്ടുള്ളത്. സ്വാഭാവികം അങ്ങനെ പല സ്പെഷ്യൽ യോഗങ്ങൾ പലതും എന്തൊക്കെ നടക്കുന്നു എല്ലാ നിലയിലും, അതെല്ലാവരും നടത്തുന്നുണ്ടല്ലോ, എല്ലാവരും നടത്തുന്നുണ്ടല്ലോ അങ്ങനത്തെ യോഗങ്ങൾ. ഞാൻ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പ്രസംഗം കഴിഞ്ഞ് പോയി, മറ്റു കാര്യം എനിക്കറിയില്ല. ഇല്ല, അതും അവരങ്ങനെ ചെയ്യുന്ന ആളുകളല്ലല്ലോ അവര്. അവരായിട്ട് എന്താ സംസാരിച്ചെന്നുള്ളത് അവരോട് സംസാരിക്കേണ്ട. അങ്ങനെ പെരുമാറ്റച്ചട്ട ലംഘനം നടത്തുന്ന ആളുകളൊന്നുമില്ല, അവരൊക്കെ ദീർഘകാലമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. അവിടെ മൊബൈൽ ഫോൺ ഇഷ്ടം പോലല്ലേ, എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തല്ലേ, നിങ്ങൾക്ക് പരിചയിക്കാലോ. അത് ഞാനിപ്പോ എങ്ങനെ അറിയാന്ന്? അതൊക്കെ അതിപ്പോ പല സ്ഥലത്ത് എവിടെയാണോ നടത്തി, എന്നോട് പരിപാടിയിൽ വരാൻ വേണ്ടി പറഞ്ഞു, നളന്ദയിൽ വരാൻ വേണ്ടി പറഞ്ഞു. അതിനു മുമ്പ് എവിടെയൊക്കെയാണ് അത് ആലോചിച്ചത് എന്ന് അതിന്റെ വർക്ക് എന്താ, അതൊന്നും എനിക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ.